അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീൻ അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3018. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മോട് ദ്രോഹം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക, അഫു ചെയ്യുക, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഖസത് സദഖത്തുൻ മിമ്മാലിൻ, സദഖ ഒരിക്കലും സമ്പത്ത് ചുരുക്കിയിട്ടില്ല, കുറയ്ക്കുകയില്ല. സ്വതക്ക നൽകി എന്ന് കരുതിയിട്ട് ഒരാളുടെ സമ്പത്തും കുറഞ്ഞു പോയിട്ടില്ല, കുറഞ്ഞു പോവുകയുമില്ല. സമ്പത്ത് വർദ്ധിക്കാനേ അത് കാരണമാവും. സാധാരണ ഒരു കിണറിൽ അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഉറവ് പൊട്ടിയൊലിക്കുന്ന കുളമുണ്ടെങ്കിൽ ആ കുളത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്താൽ അതിലേക്ക് വീണ്ടും വെള്ളം ഉറവ് പൊട്ടിയൊലിക്കും. കോരാതിരിക്കുമ്പോഴാണ് ആ ഉള്ള വെള്ളം തന്നെ കേടുവന്നു പോകുന്നത്. അപ്പോൾ സ്വതക്ക നൽകിയത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകിയത് കൊണ്ട് നമ്മുടെ സമ്പത്ത് ഒരിക്കലും കുറഞ്ഞു പോവില്ല, തീരില്ല, അത് വർദ്ധിക്കാനേ അത് കാരണമാവുകയുള്ളൂ എന്നർത്ഥം. വമാ സാദല്ലാഹു അബദൻ ബി അഫുവിൻ ഇല്ല ഇസ്സൻ, അഫുവ് കാരണം അള്ളാഹു തആല ഒരു അടിമയ്ക്കും ഇസ്സല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ല. അഫുവ് ചെയ്യുമ്പോൾ നമ്മോടിങ്ങോട്ട് ദ്രോഹം ചെയ്തവരോട്, നമ്മെ ആക്രമിച്ചവർ, നമ്മോട് മോശമായിട്ട് പെരുമാറിയവർ, അവരോടൊക്കെ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ, അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ, അവരോട് അഫു ചെയ്യുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, അത് കാരണം നമുക്ക് ഇസ്സുണ്ടാകും, ഇസ്സത്തുണ്ടാകും, പ്രതാപമുണ്ടാകും. സന്തോഷം മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ, സ്ഥാനക്കയറ്റം മാത്രമേ ഉണ്ടാവൂ. ഒരിക്കലും നമുക്കൊന്നും നഷ്ടപ്പെടില്ല, നമ്മൾ മോശക്കാരാവില്ല. അതുകൊണ്ട് അഫു ചെയ്യുക. നമ്മോട് ദ്രോഹം ചെയ്തവർ അഫു ചെയ്യാൻ പറ്റുന്ന കേസുകളിലൊക്കെ അഫു ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാ, ഒരാളും അവൻ താഴ്മ കാണിക്കുന്നതല്ല അള്ളാഹു തആല അവനെ ഉയർത്തിയിട്ടല്ലാതെ. അഥവാ വിനയം കാണിക്കുന്ന ആരും, വിനയം കാണിക്കുന്ന ഏതൊരുത്തരും അള്ളാഹു തആല അവനെ ഉയർത്തിയിരിക്കും. വിനയാന്വിതനായിട്ടാണല്ലോ ജീവിക്കേണ്ടത്, താഴ്മയോടെ ജീവിക്കണം. അഹങ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ വലിയവനാണ് ഞാനെന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ നമ്മൾ താഴ്ന്നു പോവുകയേ ഉള്ളൂ. മറിച്ച് വിനയം കാണിച്ച് താഴ്മയോടുകൂടെ ലളിതമായ ജീവിതം നയിക്കുന്നവൻ ഉയർന്നിട്ടേ ഉള്ളൂ, അവനെ അള്ളാഹു തആല ഉയർത്തുകയേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തവാദു കാണിച്ച ഏതൊരാളും അവൻ ഉയർത്തിയിലെത്തിയിരിക്കും, അവനൊരിക്കലും താഴ്ന്നു പോകില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം കൈമുതലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ സൂചിപ്പിച്ചു. ഒന്ന് സദഖ, മറ്റൊന്ന് അഫ്വ്, മറ്റുള്ളവരോട് മാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വിനയം, താഴ്മ. ഈ മൂന്ന് കാര്യവും തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ സമ്മാനിക്കുന്ന, ഉയർച്ചകൾ നൽകുന്ന കാര്യങ്ങളാണ്. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർക്കാൻ, കൊണ്ടു നടക്കാൻ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.